ജുവലേ, സാധാരണയായി ഞാൻ നിന്നോട് പഠിക്കാൻ പറയുമ്പോലെ പഠിക്കാറുള്ളൂ. ഇന്നെന്താ കുറെ നേരമായിട്ടിരുന്ന് പഠിക്കുന്നു? ഭയങ്കര പഠിത്തക്കാരിയായോ? അമ്മയുടെ ഒരു താഴത്തെ ആന്റി പറഞ്ഞില്ലേ, വല്ലവരും തന്നെ വല്ലതും കഴിച്ചുകൊണ്ട് മിണ്ടാതെ മൂലക്കിരിക്കണം. അങ്ങനെ പറഞ്ഞ് നമ്മൾ അപമാനിച്ചില്ലേ? അത് നമുക്കൊരു പണം കാശില്ലാത്തതുകൊണ്ട് നമുക്കൊരു നല്ലൊരു ജോലി ഇല്ലാത്തോണ്ടേ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പഠിച്ചു വലുതാകുമ്പോ ഒരു നല്ലൊരു ജോലി വാങ്ങിച്ച അമ്മ പൊന്നോലെ നോക്കും. പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. എന്നാ പിന്നെ നമ്മൾ അപമാനിക്കില്ല അല്ലേ? പൈസ ഇല്ലാത്തതിനും ജോലി ഇല്ലാത്തതിനും നമ്മളെ കളിയാക്കില്ല അല്ലേ? അപമാനിക്കില്ല അല്ലേ? അതെ. അമ്മനൊരു കാര്യം പറയട്ടെ, അമ്മ എനിക്കത് ചെയ്തു തരോ അതോ വഴക്ക് പറയോ? നീ ആദ്യം കാര്യം പറയ്, പിന്നെ ഞാൻ വഴക്ക് പറയണോ തല്ലു തരണോ സമ്മതിക്കണോ എന്ന് പിന്നത്തെ കാര്യല്ലേ. കുഞ്ഞു പറഞ്ഞോ. എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി തരോ. എന്തിന്? എന്തിനാ? അല്ല എന്ത് എങ്ങനെ അപ്പൊ പിന്നെ പഠിക്കുന്ന സമയം യൂട്യൂബ് ചാനലില് വീഡിയോ ചെയ്തോണ്ട് എങ്ങനെ പഠിക്കണ്ടേ? അതുമ്പോ ഞാൻ ആദ്യം തന്നെ എല്ലാം പഠിച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോ ചെയ്തോളൂ. അന്നെന്നുള്ളത് അന്നെല്ലാം പഠിച്ചു തീർക്കോ? എന്നിട്ട് വീഡിയോ ചെയ്തിരിക്കത്തുള്ളോ? നേരത്തെ പറഞ്ഞു നല്ല ജോലി വാങ്ങിച്ച് എന്റെ പൊന്നുപോലെ നോക്കാന്ന്. അപ്പൊ പഠിക്കുമല്ലോ. പഠിക്കും. അങ്ങനെയാണെങ്കിൽ ചാനൽ തുടങ്ങി തരാം. അപ്പൊ എന്ത് പേരിലാ തുടങ്ങേണ്ടേ? കുഞ്ഞിന്റെ പേരിലാണോ തുടങ്ങേണ്ടേ? ഓക്കെ, ശരി. അപ്പോ കൂട്ടുകാരോടൊക്കെ പറയും ആൻജുവൽ ജേബി എന്ന പേരില് ചാനൽ തുടങ്ങാൻ പോകുന്നു, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ഉണ്ടാവണം എന്ന് പറയേ. ആൻജുവൽ ജേബി എന്നുള്ള പേരില് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാവരും അതില് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാ ഇടാൻ പോകുന്ന എല്ലാ വീഡിയോയും എടുത്തു കാണണം. താങ്ക് യു എന്ന് പറയും. താങ്ക് യു.